Hi friends, ഇന്ന് നമുക്ക് കുറച്ച് ഓർക്കിഡ് ഫ്ലവേഴ്സ് കാണാം. കഴിഞ്ഞ മാസം വിരിഞ്ഞ ഓർക്കിഡ് പൂക്കളുടെ വീഡിയോസ് ആണ്. ആദ്യമുള്ളത് ടൊളുമ്നിയാസ് ആണ്. ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോ ഞാൻ എൻ്റെ ഓർക്കിഡ് കളക്ഷൻ ഞാൻ ഇപ്പം ഒന്ന് റീസ്റ്റാർട്ട് പുതിയതായിട്ട് തുടങ്ങിയതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഓർക്കിഡ് എല്ലാം മാറി. ഓർക്കിഡ് വളർത്തുന്ന സ്ഥലവും അതിൻ്റെ ക്ലൈമറ്റും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ട് തുടങ്ങിയതിൻ്റെ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ആ പൂക്കളിൽ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന പൂക്കളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതൊരു ഡെൻഡ്രോബിയമാണ്. എനിക്ക് ഐഡിയ ഇല്ല ഇതിൻ്റെ. ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇത് കുറേ മുമ്പേ വാങ്ങിയതായതുകൊണ്ട് അതിൻ്റെ ഐഡിയ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നല്ലൊരു ഫ്ലവറാണ്. നല്ല ലൈറ്റ് പിങ്ക് കളർ പൂക്കളാണ്. ഇത് ബ്രാസോ കാറ്റ്ലേയ യെല്ലോ പേഡാണ്. ഇത് കാറ്റ്ലേയ വെറൈറ്റിയാണ്. ഇതിപ്പോൾ ഞാൻ അത് പോട്ട് ചെയ്തിരുന്നതിൽ നിന്ന് മാറ്റി ഒരു പൈപ്പിൽ മൗണ്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അതിനുശേഷം ആദ്യമായിട്ടുണ്ടായ ഫ്ലവറാണ്. നല്ലൊരു കളറാണ് ഇതിന്. ഇത് ആസ്കോസെൻഡം വാൻഡേഷ്യസ് വെറൈറ്റിയിൽ വരുന്ന ആസ്കോസെൻഡം എന്ന ഗ്രൂപ്പിൽ വരുന്ന ചെടിയാണ്. ഇത് ഞാൻ വാങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് പൂക്കളുണ്ടാവുന്നതാണ്. നല്ല ഭംഗിയാണിത് കാണാൻ. നല്ലൊരു മണവുമുണ്ട് ഇതിന്. ഒരു മീഡിയം സൈസ് പൂക്കൾ കൊല കൊലയായിട്ട് ഒറ്റ തണ്ടിൽ വരും ഇതിൻ്റെ. ഇത് കാറ്റ്ലേയ സ്റ്റാർലിംഗ് പിങ്ക് എന്ന വെറൈറ്റിയാണ്. ഇത് ഞാൻ ഒരു സീഡ്ലിംഗ് നിന്ന് വളർത്തിയെടുത്ത ചെടി. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഫ്ലവർ വന്നതാണ്. ആദ്യമായിട്ട് ആ സീഡ്ലിംഗ് ചെറിയ ഞാൻ മദർ പ്ലാന്റിൽ നിന്ന് മാറ്റി നട്ട ചെടി വലുതായി പൂത്തതാണിത്. ഇപ്പോൾ ഇതിൽ ആറ് ഫ്ലവറുണ്ട്. ആറ് പൂക്കളുണ്ട്.
നല്ല ഭംഗിയുണ്ട്. നല്ല പെട്ടെന്ന് വളരുന്ന ഒരു വെറൈറ്റിയാണ് ഓർക്കിഡുകൾ. സാധാരണ പെട്ടെന്ന് വളർന്ന് പൂക്കളുണ്ടാകുന്ന വെറൈറ്റികൾ കുറവാണ്. ഇത് പെട്ടെന്ന് വളരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഓരോ ഷൂട്ടിലും ഇനി മൊട്ടുകൾ വരും. ഇതൊരു ഫെലനോപ്സിസ് ആണ്. ഇതും ഈ ചെടി ആദ്യമായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതാണ്. ഞാനിത് ഓൺലൈനായിട്ട് AVT ഗാർഡീനിയ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഈ വാങ്ങി അതിൻ്റെ ID ഞാൻ ഇതിൻ്റെ ID ഞാൻ സ്ക്രീനിൽ ചേർക്കാം. വാങ്ങിയ അതേ ID തന്നെയാണ് പൂക്കളുണ്ടായിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു വെറൈറ്റി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഒരു ചെറിയ സൈസ് ഫലനോപ്സിൻ്റെ പൂക്കൾ വെച്ച് നോക്കുമ്പം പൂവിൻ്റെ വലിപ്പം കുറവാണ്. എന്നാലും നല്ല പാറ്റേൺ ആണ്. അതിൻ്റെ ലിപ്പിന് ഒരു പ്രത്യേക ഷേപ്പാണ്. മണമില്ലാത്ത വെറൈറ്റിയാണ്. ചെടി വളരെ ചെറുതാണ്. ഇത് ആദ്യമായിട്ട് പൂക്കുന്നതാണ്. അതുകൊണ്ട് ചെടി വലുതായിട്ടില്ല. ചെറിയ ചെടി തന്നെയാണ്. അപ്പോൾ ഈ പൂക്കളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.